Hi, my dear students. Welcome back to Farad College Mathematics Online Classes. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എങ്ങനെയാണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്? സ്ക്വയർ മെട്രിക്സിൽ മാത്രം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഡിറ്റർമിനൻസ്. ഒരു 1 by 1 മെട്രിക്സ് ആണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന എലമെന്റ് തന്നെ ഡിറ്റർമിനന്റ് ആയിട്ട് എടുക്കുക. 2 by 2 മെട്രിക്സ് ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് സബ്ട്രാക്ട് ചെയ്ത് സിംഗിൾ വാല്യൂൽ എത്തിച്ചേരുക. ദെൻ 3 by 3 മെട്രിക്സ്, അത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് 3 by 3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താണ് ചെയ്യുന്നത്? ഏതെങ്കിലും റോ അല്ലെങ്കിൽ കോളം വൈസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്ത് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ വാല്യൂല് എത്തിച്ചേരുന്നു. ഓക്കെ ആണേ. അത് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള രണ്ട് പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. അപ്പോൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന എങ്ങനെയെന്ന് പഠിച്ചു, അത് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള രണ്ട് പ്രോബ്ലവും വർക്ക്ഔട്ട് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിറ്റർമിനൻസിൽ രണ്ട് പ്രോബ്ലം കൂടി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പ്രോബ്ലം കൂടി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കപ്പോ എന്ത് ചെയ്യാം? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ പ്രോബ്ലത്തിൽ നിന്ന് അടുത്ത ഒരു പ്രോബ്ലത്തിലോട്ട് കടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇതിന് പ്രോബ്ലം നമ്പർ 3 എന്ന് കൊടുത്തിരിക്കുന്നത്. പ്രോബ്ലം ഇതാണ്, ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ഡിറ്റർമിനന്റ് 3x x1 ഈക്വൽ ടു ഡിറ്റർമിനന്റ് 3 2 4 1. അപ്പൊ രണ്ട് സൈഡിലും ഡിറ്റർമിനന്റ് ഉള്ള ഒരു 2 by 2 മെട്രിക്സ് തന്നിരിക്കുക, 2 by 2 മെട്രിക്സ് തന്നിരിക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് എടുത്തെഴുതി. എങ്ങനെയാണ് 2 by 2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ 3 × 1 − x × x, റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ 3 × 1 − 4 × 2. അപ്പൊ അത് ഞാൻ എഴുതുകയാണ്, 3 × 1 − 3 − x × x² 3 × 1 − 3 − 4 × 2 8. ഇവിടെ രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ 3 കോമൺ ആണ്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 3 കോമൺ ആണ്, അത് കട്ട് ചെയ്യുന്നു. ദെൻ രണ്ടടുത്തുള്ള മൈനസും മാറ്റുന്നു, ബാക്കി എന്തുണ്ട്? x² = 8. അപ്പൊ 3 ഉം മൈനസും കട്ട് ചെയ്യുന്നു, ബാക്കി ലെഫ്റ്റ് സൈഡിൽ x² റൈറ്റ് സൈഡിൽ 8. അപ്പൊ x² = 8. അങ്ങനെ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? √8. 8 ന്റെ റൂട്ട് എന്താണ്? 2 √2. പിന്നെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് സൈനും എടുക്കുക, മൈനസ് സൈനും എടുക്കുക. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ? +or − 2√2. അപ്പൊ ഒരു 2 by 2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെ ഒന്നും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഇതുപോലെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനോടെ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് എ ഒരു 3 by 3 സ്ക്വയർ മെട്രിക്സ് തന്നിരിക്കുകയാണ്, ദെൻ ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് 3A = 27 × ഡിറ്റർമിനന്റ് എ. എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ആദ്യം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് 3A കിട്ടുമല്ലോ, അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ലെഫ്റ്റ് സൈഡ് ആയി. ദെൻ റൈറ്റ് സൈഡിൽ എന്താ? എയുടെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് 27 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടും എന്താന്ന് പ്രൂവ് ചെയ്യുക? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? LHS ചെയ്ത് നോക്കണം, RHS ചെയ്ത് നോക്കണം. രണ്ടും സെയിം ആണെങ്കിൽ ഈക്വൽ സിമ്പിൾ കൊടുക്കുക. അപ്പൊ ഞാൻ ആദ്യം 3A കണ്ടുപിടിക്കാൻ പോവാം. എങ്ങനെയായിരിക്കും 3A കണ്ടുപിടിക്കുന്നത്? A എന്ന് പറയുന്ന മെട്രിക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3 × 1 0 1 0 1 2 0 0 4. സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. 3 കൊണ്ട് ഓരോ എലമെന്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3 × 1 3 3 × 0 0 3 × 1 3. അതുപോലെ ഓരോ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 3 0 3 0 3 6 0 0 12. ഇനി LHS ൽ പറഞ്ഞിരിക്കുന്ന ഈ കണ്ടുപിടിച്ചതിന്റെ മോഡുലസ് വാല്യൂ എടുക്കാനല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ പോവാണ്, സോറി ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പോവാ. മോഡുലസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യരുത്. നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ 3A ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ആ ഒരു മെട്രിക്സിലെ കംപ്ലീറ്റ് എലമെന്റ് എഴുതി. ഇനി ഇതിൽ ഏതെങ്കിലും റോ അല്ലെങ്കിൽ കോളം വൈസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. 3 by 3 ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതില്
ഫസ്റ്റ് കോളം ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു എലമെന്റ് മാത്രം നോൺ സീറോയും ബാക്കി രണ്ട് എലമെന്റ് എന്തുമാണ് സീറോ ആണ്. അപ്പൊ എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമാണ്, രണ്ട് എലമെന്റ് സീറോ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇതിനെ സി വൺ വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ സി വൺ എക്സ്പാൻഡിങ് യൂസിങ് സി വൺ. സി വണിലെ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? ത്രീ. ഇനി സൈൻ കൊടുക്കാൻ അറിയാം, ആദ്യത്തത് പ്ലസ് മൈനസ് പ്ലസ് ആ രീതിയിൽ സൈന് നോക്കിക്കോണം കേട്ടോ. അപ്പൊ ആദ്യത്തെ പ്ലസ് ത്രീ എടുത്തു കഴിഞ്ഞാൽ ആ റോയും ആ കോളവും കളയുക. ആ റോയും കോളവും കളഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? ത്രീ സിക്സ് സീറോ ട്വൽവ്. അപ്പൊ ഞാൻ എഴുതാണ് ത്രീ ഇൻറ്റു ഡിറ്റർമിനന്റ് ത്രീ സിക്സ് സീറോ ട്വൽവ്. അടുത്ത രണ്ട് സീറോ അല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് അത് ഞാൻ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. ഓക്കെ, ഇനി ഇവിടെ ക്രോസ് ചെയ്യാൻ നമുക്ക് പറ്റും. എങ്ങനെയാണ്? ത്രീ ഇൻറ്റു ട്വൽവ് മൈനസ് സീറോ ഇൻറ്റു സിക്സ്. സീറോ ഇൻറ്റു സിക്സ് സീറോ. ത്രീ ഇൻറ്റു ട്വൽവ് തേർട്ടി സിക്സ്. അപ്പൊ ത്രീ ഇൻറ്റു തേർട്ടി സിക്സ് ഈക്വൽ ടു വൺ നോട്ട് എയ്റ്റ്. അപ്പൊ ഞാൻ എൽ എച്ച് എസ് കണ്ടുപിടിച്ചു, എനിക്ക് എത്രയെന്ന് കിട്ടി? വൺ നോട്ട് എയ്റ്റ് എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ആർ എച്ച് എസ് കണ്ടുപിടിക്കാൻ പോവാണ്. അതിനാദ്യം എ എന്ന് പറയുന്ന മെട്രിക്സ് ഒന്നുകൂടെ ഞാൻ എടുത്തെഴുതി അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇവിടെയും നമുക്ക് ഏത് വെച്ച് തന്നെ എക്സ്പാൻഡ് ചെയ്യാം? ഫസ്റ്റ് കോളം വൈസ് സി വൺ വൈസ് തന്നെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ? ഫസ്റ്റ് എലമെന്റ് വൺ, സൈൻ പോസിറ്റീവ്, ദെൻ ആ റോയും ആ കോളും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ വൺ ടു സീറോ ഫോർ. അപ്പൊ എങ്ങനെ വരും അത് എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ? വൺ ഇൻറ്റു വൺ ടു സീറോ ഫോർ. ഇനി വൺ ഇൻറ്റു ഫോറ് മൈനസ് സീറോ ഇൻറ്റു ടു. സീറോ ഇൻറ്റു ടു സീറോ. വൺ ഇൻറ്റു ഫോർ വൺ. അപ്പൊ ഫൈനൽ ആൻസർ വൺ ഇൻറ്റു ഫോർ ഈക്വൽ ടു ഫോർ. ഇനി ട്വന്റി സെവൻ ഡിറ്റർമിനന്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ട്വന്റി സെവൻ ഇൻറ്റു ഡിറ്റർമിനന്റ് വാല്യൂ ഫോർ. അപ്പൊ ട്വന്റി സെവൻ ഇൻറ്റു ഫോർ. ട്വന്റി സെവൻ ഇൻറ്റു ഫോറ് വൺ നോട്ട് എയ്റ്റ്. അപ്പൊ ആദ്യം നമുക്ക് ചെയ്തപ്പോഴും വൺ നോട്ട് എയ്റ്റ് കിട്ടി, ഇപ്പൊ ചെയ്തപ്പോഴും വൺ നോട്ട് എയ്റ്റ് കിട്ടി. അതിൽ നമുക്ക് എന്ത് പറയാം? ഡിറ്റർമിനന്റ് ത്രീ എ ഈക്വൽ ടു ട്വന്റി സെവൻ ഡിറ്റർമിനന്റ് എ. അപ്പൊ ക്വസ്റ്റ്യന്റെ ലെഫ്റ്റ് സൈഡ് പാർട്ട് നമ്മൾ ചെയ്ത് നോക്കി, റൈറ്റ് സൈഡ് പാർട്ട് ചെയ്ത് നോക്കി, രണ്ടും എന്തായിട്ട് വന്നു? ഈക്വൽ ആയിട്ട് വന്നു. ഓക്കെ, അപ്പോ നമ്മൾ ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നുള്ളത് ഒരു ക്ലിയർ പിക്ചർ ആയിട്ടുണ്ടാകാം, ഉണ്ടാവും. ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. ഇൻകേസ് ഇനിയും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ ഡിറ്റർമിനൻസ് വലിച്ചോ, ഞാൻ ചുമ്മാ ഒരു വാല്യൂസ് വരച്ച്, ത്രീ ബൈ ത്രീ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, കുറെ വാല്യൂസ് ഇങ്ങനെ വരച്ച് നോക്കുക, ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു മൂന്നെണ്ണം ചെയ്ത് നോക്കിയാൽ, മൂന്നെണ്ണം ചെയ്ത് നോക്കുമ്പോൾ ഒരേ ആൻസർ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണെന്ന് ആലോചിക്കാം, ശരിയാണെന്ന് ആലോചിക്കാം. ഓക്കെ, നൗ നമ്മൾ അടുത്ത ഒരു ഹെഡിങ്ങിലോട്ട് പോവാണ്, പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്. ഇപ്പോ നമുക്ക് ഈ കൊറോണയുടെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് 30% സിലബസ് അവോയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അങ്ങനെ അവോയ്ഡ് ചെയ്തതിൽ മാത്സിന്റെ അകത്ത് അവോയ്ഡ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. പക്ഷെ ഞാൻ ഇത് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. റീസൺ, നമ്മൾ അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം അത് കഴിഞ്ഞ് ചില കുട്ടികൾ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് എൻട്രൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിറ്റർമിനൻസിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്. ഹയർ സ്റ്റഡീസിൽ പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും മാത്സ് പഠിക്കുന്നുണ്ടെങ്കിൽ, മിക്കവാറും എല്ലാ കോഴ്സിലും മാത്സ് വരുന്നുണ്ടാവും, അപ്പൊ അവിടെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരുമ്പോൾ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി പഠിപ്പിക്കുകയാണ്, ഇതിന്റെ ഡിറ്റർമിനൻസിന്റെ പ്രോപ്പർട്ടീസ് പഠിപ്പിച്ച് തന്നെ പോവുകയാണ്. ഒരു പോർഷനും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്യുന്നില്ല, എല്ലാ പോർഷനും എടുത്ത് തന്നെ നമുക്ക് പോകാം. അപ്പോ ഇതിലെ ആദ്യത്തെ പ്രോപ്പർട്ടി, മൊത്തം ഒരു ആറ് പ്രോപ്പർട്ടിയാണ് ഉള്ളത്. അപ്പൊ പ്രോപ്പർട്ടി കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ഞാൻ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഓരോ പ്രോപ്പർട്ടിയും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്, ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് റിമെയിൻ അൺചേഞ്ച്ഡ് ഇഫ് ഇറ്റ്സ് റോ ആൻഡ് കോളംസ് ആർ ഇന്റർചേഞ്ച്ഡ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മെട്രിക്സ് എന്തായിട്ട് മാറും? അതിന്റെ ട്രാൻസ്പോസ് മെട്രിക്സ് ആയിട്ട് മാറും. അപ്പൊ ഒരു മെട്രിക്സിന്റെയും അതിന്റെ ട്രാൻസ്പോസിന്റെയും ഡിറ്റർമിനന്റ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി, ദ ഡിറ്റർമിനന്റ് വാല്യൂ ഓഫ് എ മെട്രിക്സ് ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പോസ് ഈസ് ഓൾവേസ് ഈക്വൽ. ഇപ്പൊ എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. ഡെൽറ്റ എന്ന് പറഞ്ഞ് ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് തന്നിട്ടുണ്ട്, ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഒന്ന് കണ്ടുപിടിക്കുന്നു. ഫസ്റ്റ് റോ വൈസ് തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെയായിരിക്കും വരിക? ശരിയാണോ നോക്കാം. ആദ്യത്തെ എലമെന്റ് ടു, ഫസ്റ്റ് നമ്മൾ പ്ലസിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന, ടു എടുക്കുക, ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്യുക, ബാക്കി എന്തുണ്ട്? സീറോ ഫോർ ഫൈവ് മൈനസ് സെവൻ എഴുതി.
ഇനി സെക്കൻഡ് എലമെന്റ് എടുക്കുക. സെക്കൻഡ് എലമെന്റ് എടുക്കുമ്പോൾ ഇത് പ്ലസ് ആയതുകൊണ്ട് ഇത് മൈനസ് മൈനസ് ത്രീ എന്ന് കൊടുത്തു. ദെൻ മൈനസ് ത്രീ വരുന്ന റോയും ആ കോളവും അവോയ്ഡ് ചെയ്താൽ പിന്നെ ആറ് നാല് ഒന്ന് മൈനസ് ഏഴ്, അപ്പൊ സിക്സ് ഫോർ വൺ മൈനസ് സെവൻ. ദെൻ ഇത് മൈനസ് ആയതുകൊണ്ട് അടുത്ത പ്ലസ് ഫൈവ്, ഫൈവ് എടുക്കുമ്പോൾ ആ കോളവും ആ റോയും അവോയ്ഡ് ചെയ്തു. ബാക്കി എന്തൊക്കെയുണ്ട്? സിക്സ് സീറോ വൺ ഫൈവ്. ഓക്കെ ആണ്. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ, അപ്പൊ സീറോ ഇന്റു മൈനസ് സെവൻ സീറോ, ഫൈവ് ഇന്റു ഫോർ ട്വന്റി, അപ്പൊ സീറോ മൈനസ് ട്വന്റി. ഇവിടെ ആണെങ്കിലോ മൈനസും മൈനസും പ്ലസ് ആവും. പിന്നെ സിക്സ് ഇന്റു മൈനസ് സെവൻ എന്ന് പറയുമ്പോൾ മൈനസ് ഫോർട്ടി ടു, മൈനസ് വൺ ഇന്റു ഫോർ ഫോർ, പ്ലസ് ഫൈവ് ഇന്റു സിക്സ് ഇന്റു ഫൈവ് തേർട്ടി, മൈനസ് വൺ ഇന്റു സീറോ സീറോ. അപ്പൊ ആ വാല്യൂസ് എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? സീറോ മൈനസ് ട്വന്റി മൈനസ് ട്വന്റി ഇന്റു ടു, അതുപോലെ മൈനസ് ഫോർട്ടി ടു മൈനസ് ഫോർ ആകുമ്പോൾ മൈനസ് ഫോർട്ടി സിക്സ് ഇന്റു ത്രീ, ദെൻ തേർട്ടി മൈനസ് സീറോ തേർട്ടി, തേർട്ടി ഇന്റു ഫൈവ് വൺ ഫിഫ്റ്റി ആണ്. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ മൈനസ് ഫോർട്ടി മൈനസ് ഫോർട്ടി സിക്സ് ഇന്റു ത്രീ പ്ലസ് വൺ ഫിഫ്റ്റി ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തെല്ലാം എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? മൈനസ് ട്വന്റി എയ്റ്റ് കിട്ടുന്നു. അപ്പൊ ഇത് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഹൗ ടു ഫൈൻഡ് ഔട്ട് ദി ഡിറ്റർമിനൻസ് ഓഫ് എ ത്രീ ബൈ ത്രീ മെട്രിക്സ്. അത് കുറച്ചുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സാമ്പിളൂടെ പറയുന്നത്. നമ്മൾ അത്യാവശ്യം എന്ത് അറിഞ്ഞിരുന്നാൽ മതി? പ്രോപ്പർട്ടീസ് അറിഞ്ഞിരുന്നാൽ മതി. ഇത് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് കൃത്യമായിട്ട് അറിയേണ്ടത്. ഞാനത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാമ്പിൾ ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞു തരുന്നത്. ദെൻ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുകയാണ്. ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ റോ അല്ലെങ്കിൽ കോളംസ് എന്ത് ചെയ്യുക? ഇന്റർചേഞ്ച് ചെയ്യുക. ഇന്റർചേഞ്ച് ചെയ്ത് പുതിയ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം ആക്കിയിട്ടുണ്ട്, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കി, തേർഡ് റോ തേർഡ് കോളം ആക്കിയിട്ടുണ്ട്. ഇതിന് ഞാൻ ഡെൽറ്റ വൺ എന്ന് കൊടുത്തു. ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് കോളം വൈസ് എക്സ്പാൻഡ് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് കോളം വൈസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഫസ്റ്റ് എലമെന്റ് ടു, അത് പ്ലസ് തന്നെ, ടു എടുത്തു കഴിഞ്ഞാൽ ആ റോയും ആ കോളം അവോയ്ഡ് ചെയ്യുന്നു. അപ്പൊ സീറോ ഫോർ ഫൈവ് മൈനസ് സെവൻ എന്ന് കിട്ടുന്നു. ദെൻ അടുത്ത മൈനസ് ത്രീ, ആദ്യത്തെ പ്ലസ് അടുത്തത് മൈനസ്. അപ്പൊ മൈനസ് ഓഫ് മൈനസ് ത്രീ ഇന്റു ആ റോയും ആ കോളവും കളഞ്ഞാൽ സിക്സ് വൺ ഫോർ മൈനസ് സെവൻ. ദെൻ ലാസ്റ്റ് എലമെന്റ് എന്താ? പ്ലസ് ഫൈവ്, ആ റോയും ആ കോളവും കളഞ്ഞാൽ സിക്സ് വൺ സീറോ ഫൈവ്. അപ്പൊ അടുത്ത ഇത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്തപ്പോ എന്ത് കിട്ടി? ടു ഇന്റു സീറോ മൈനസ് ട്വന്റി പ്ലസ് ത്രീ ഇന്റു മൈനസ് ഫോർട്ടി ടു മൈനസ് ഫോർ പ്ലസ് ഫൈവ് ഇന്റു തേർട്ടി മൈനസ് ത്രീ. നമ്മൾ തൊട്ടു മുമ്പേ ചെയ്ത് നോക്കിയപ്പോഴും ഇതേ സ്റ്റെപ്പ് തന്നെയാണ് വന്നത്. അപ്പൊ ഇവിടെയും അതേ സ്റ്റെപ്പ് വന്ന സ്ഥിതിക്ക് ഇതിന്റെ ആൻസർ എന്ത് തന്നെ ആയിരിക്കും? മൈനസ് ട്വന്റി എയ്റ്റ് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഓർത്തു വെക്കേണ്ടത് എന്താണ്? ഒരു മെട്രിക്സിന്റെയും അതിന്റെ ട്രാൻസ്പോസിന്റെയും ഡിറ്റർമിനൻസ് സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടിയിലോട്ട് പോവാം. പ്രോപ്പർട്ടി ടു പറയുന്ന ഇത്രയേ ഉള്ളൂ, ഇഫ് എനി ടു റോസ് ഓർ ടു കോളംസ് ഓഫ് എ ഡിറ്റർമിനന്റ് ആർ ഇന്റർചേഞ്ച്ഡ് ദെൻ സൈൻ ഓഫ് ഡിറ്റർമിനന്റ് ചേഞ്ചസ്. അപ്പോ രണ്ട് റോസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യോ അല്ലെങ്കിൽ രണ്ട് കോളംസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യോ ചെയ്താൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ത് ചെയ്യും? സൈൻ ചേഞ്ച് ചെയ്യും. അപ്പോ വാല്യൂ അതുപോലെ നിൽക്കും. പ്ലസ് ആണെങ്കിൽ മൈനസ് ആകും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആകും. നമ്മളിപ്പോ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ നോക്കാം. ഡെൽറ്റ, അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമുക്ക് മൈനസ് ട്വന്റി എയ്റ്റ് അല്ലേ കിട്ടിയത്. ഇതിന്റെ അകത്ത് ഇപ്പൊ പറഞ്ഞ ഓപ്പറേഷൻ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ടു റോസ് ഓർ ടു കോളംസ്, അപ്പൊ ഞാൻ രണ്ട് റോസ് മാറ്റാൻ പോവാ. ആർ ടുവും ആർ ത്രീയും തമ്മിൽ എന്ത് ചെയ്യാണ്? ഇന്റർചേഞ്ച് ചെയ്യാണ്. അതിന്റെ മീനിങ് നമുക്കറിയാം. ആർ ടു കിടക്കുന്ന സിക്സ് സീറോ ഫോർ എങ്ങോട്ട് പോകണം? ആർ ത്രീയിലോട്ട് പോകണം. ആർ ത്രീയിലുള്ള വൺ ഫൈവ് മൈനസ് സെവൻ എങ്ങോട്ട് കയറണം? സെക്കൻഡ് റോയിലോട്ട് കയറണം. അപ്പൊ പുതിയ ഒരു ഡിറ്റർമിനന്റ് കിട്ടി, ഡെൽറ്റ വൺ. ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ച് നോക്കാം? ഞാൻ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് റോ വൈസ് എക്സ്പാൻഡ് ചെയ്യാൻ പോവാ. ഇപ്പൊ ഡിറ്റർമിനന്റ് എഴുതി. ഇപ്പൊ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് തൊട്ട് തുടങ്ങാം നമുക്ക്. ഇപ്പൊ എക്സ്പാൻഡ് ചെയ്തങ്ങ് എഴുതാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ എന്താണ് ഫസ്റ്റ് എലമെന്റ്? പ്ലസ് ടു, ആ റോയും ആ കോളവും കളഞ്ഞു, ബാക്കി ഫൈവ് മൈനസ് സെവൻ സീറോ ഫോർ. അടുത്തത് രണ്ടാമത്തെ എലമെന്റ് വരുമ്പോ ആദ്യത്തെ പ്ലസ് ആകുമ്പോ അടുത്തത് മൈനസ്, മൈനസ് ത്രീ, ആ റോയും ആ കോളവും കളഞ്ഞാൽ വൺ മൈനസ് സെവൻ സിക്സ് ഫോർ. ദെൻ അടുത്ത പ്ലസ് ഫൈവ്, ആ റോയും ആ കോളവും കളയാം, അത് കളഞ്ഞാൽ വൺ ഫൈവ് സിക്സ് സീറോ. ഇനി ഇത് ക്രോസ് ചെയ്തെടുക്കാം. ടു ഇന്റു ഫൈവ് ഇന്റു ഫോർ മൈനസ് സീറോ ഇന്റു സെവൻ. അപ്പൊ അത് ക്രോസ് ചെയ്യുമ്പോൾ ടു എഴുതി, അഞ്ച് നാല് ഇരുപത്, മൈനസ് സീറോ ഇന്റു സെവൻ സീറോ. ഇപ്പോ സീറോ ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് ഇട്ടത്, പ്ലസ് ഇട്ടാലും കുഴപ്പമില്ല. ദെൻ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ത്രീ,
1 × 4 = 4 പിന്നെ -7 × 6 അപ്പോൾ എന്ത് കിട്ടും -42 ആണ് അപ്പോൾ 4 മൈനസ് -42 അപ്പോൾ 4 പ്ലസ് 42 പ്ലസ് 5 × 1 × 0 = 0 മൈനസ് 6 × 5 = 30 അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കാം ഇത് പ്ലസ് 40 ആകും ഇതെന്താണ് പ്ലസ് 46 × 3 ഇത് -150 അപ്പൊ തൊട്ട് മുമ്പേ പറഞ്ഞേക്കുന്നതിന്റെ കംപ്ലീറ്റ് സൈൻ ചേഞ്ച് ചെയ്തല്ലേ വന്നേക്കുന്നേ അല്ലെ അപ്പൊ എന്റെ ആൻസർ എന്തെന്ന് വരും പ്ലസ് 28 എന്ന് വരുന്നു അപ്പൊ കംപ്ലീറ്റ് സൈൻ ഓപ്പോസിറ്റ് വന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് 28 എന്നാണ് കിട്ടിയേക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ ഡെൽറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -28 ആണ് ഒരു രണ്ട് റോസ് R2 ഉം R3 സെക്കൻഡ് റോയും തേർഡ് റോയും കൂടി ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി +28 കിട്ടി ഇതിൽ നിന്ന് സെക്കൻഡ് പ്രോപ്പർട്ടി പഠിച്ചു വെക്കുക ഇഫ് ടു റോസ് ഓർ ടു കോളംസ് ഓഫ് എ ഡിറ്റർമിനന്റ് ഇന്റർചേഞ്ച് ഇറ്റ് സൈൻ വിൽ ചേഞ്ച് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി വാല്യൂ പ്ലസ് ആണെങ്കിൽ മൈനസ് ആകും മൈനസ് ആണെങ്കിൽ പ്ലസ് ആവുന്നു ഓക്കെ നമുക്ക് ഇനി പ്രോപ്പർട്ടി 3 നോക്കാം പ്രോപ്പർട്ടി 3 ഇതാണ് ഇഫ് എനി ടു റോസ് ഓർ columns of determinant are identical all the corresponding elements are same then the value of determinant is 0 അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും രണ്ട് റോസ് അല്ലെങ്കിൽ രണ്ട് കോളംസിലെ എലമെന്റ് സെയിം ആയിട്ട് വരികയാണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും നമ്മൾ ഇത് കൂടുതൽ ഒരുപാട് സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഓർത്തു വെക്കുക ഐഡന്റിക്കൽ ആയിട്ട് വരികയാണെങ്കിൽ സെയിം എലമെന്റ് ഫസ്റ്റ് റോയിൽ വന്നിരിക്കുന്ന അതേ എലമെന്റ് സെക്കൻഡ് റോയിൽ ഉണ്ട് എങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും നോക്കി ഒരു എക്സാമ്പിൾ നോക്കിയേ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റോയിൽ എലമെന്റ് 3 2 3 തേർഡ് റോയിൽ എലമെന്റും 3 2 3 അല്ലെ അപ്പം ഫസ്റ്റ് റോയും തേർഡ് റോയും ഐഡന്റിക്കൽ ആണ് ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം തേർഡ് റോയും ഫസ്റ്റ് റോയും ഐഡന്റിക്കൽ ആണ് ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഒന്ന് കണ്ടുപിടിക്കുന്നു ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് എഴുതിയേക്കാണേ ഫസ്റ്റ് എലമെന്റ് ഏതാ 3 ഫസ്റ്റ് റോ വൈസ് തന്നെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് എലമെന്റ് 3 അത് എഴുതി ആ റോയും കോളോ എലിമിനേറ്റ് ചെയ്താൽ പിന്നെ 2 3 2 3 2 × 3 = 6 -2 × 3 = 6 അടുത്ത സെക്കൻഡ് എലമെന്റ് എടുക്കുമ്പോൾ സൈൻ -2 അപ്പോ -2 എടുത്തു കഴിഞ്ഞാൽ ആ റോയും ആ കോളവും കളഞ്ഞാൽ ബാക്കി ഇവിടെ 2 3 3 3 എന്നാണ് വരുന്നത് ക്രോസ് ചെയ്യുമ്പോൾ 2 × 3 = 6 -3 × 3 = 9 പ്ലസ് അടുത്ത എലമെന്റ് 3 ആ റോയും കോളവും കളഞ്ഞാൽ ബാക്കി എന്താ 2 × 2 = 4 -3 × 2 = 6 ഒന്ന് എഴുതി നോക്കിയാൽ മതി ഞാൻ ഒരു രണ്ട് സ്റ്റെപ്പ് എന്ത് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പൊ 6 − 0 ദെൻ 6 − 3 -3 -3 × -2 + 6 ദെൻ 4 − 6 എന്ന് പറയുമ്പോൾ -2 -2 × 3 = 6 അപ്പൊ 6 − 6 എന്ന് വരും 6 − 6 എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ് കിട്ടുന്നത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി 3 എന്ന് പറയുന്നത് ഓർത്തിരിക്കേണ്ട എന്താണ് ഇഫ് ടു റോസ് ഓർ കോളംസ് ആർ ഐഡന്റിക്കൽ എലമെന്റ്സ് ഐഡന്റിക്കൽ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും ദെൻ അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോകും തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സോറി തേർഡ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഫോർത്ത് പ്രോപ്പർട്ടിയിലോട്ട് പോവാം ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് എ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനന്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റന്റ് കെ ദെൻ ഇറ്റ്സ് വാല്യൂ ഗെറ്റ് മൾട്ടിപ്ലൈഡ് ബൈ കെ അതായത് ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ കോളത്തിനെ ഒരു കോൺസ്റ്റന്റ് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡിറ്റർമിനന്റ് വാല്യൂവിനെയും നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ദാ എക്സാമ്പിൾ ഇതാണ് ഇപ്പോ ആദ്യത്തെ റോ എന്ന് ശ്രദ്ധിച്ചു നോക്കി ഫസ്റ്റ് റോയിലെ എല്ലാ എലമെന്റിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം എനിക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാം കെ കോമൺ ആയിട്ട് എടുക്കാം കെ ഇനി പുറത്തെഴുതി ഇപ്പൊ ഇവിടുന്ന് കെ എടുത്താൽ A1 ഇവിടെ B1 ഇവിടെ C1 അപ്പൊ ഫസ്റ്റ് റോയിൽ എലമെന്റ് എന്തായിട്ട് മാറി A1 B1 C1 ആയിട്ട് മാറി ഓക്കെ ഇതിന്റെ എക്സാമ്പിള് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം ദെൻ അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോവാം ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് റോ അല്ലെങ്കിൽ കോളത്തിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂവിനെയും സെയിം നമ്പർ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മിക്കവാറും സംഭവിക്കുന്നത് ഒരു റോയിൽ ഈ ഒരു റോ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തെല്ലാം കോമൺ ആയിട്ട് എന്തുണ്ട് കെ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ
നമുക്ക് ഇതിൽ നിന്ന് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? കെ കോമൺ ആയിട്ട് എടുക്കാം. മെട്രിക്സ് ആണെങ്കിൽ എല്ലാ എലമെന്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഡിറ്റർമിനന്റ് ആണെങ്കിൽ സിംഗിൾ റോ അല്ലെങ്കിൽ സിംഗിൾ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ദെൻ പ്രോപ്പർട്ടി ഫൈവ്. പ്രോപ്പർട്ടി ഫൈവ് പറയുന്ന ഇതാണ്, ഇഫ് സം ഓർ ഓൾ എലമെന്റ് ഓഫ് എ റോ ഓർ കോളം ഓഫ് ഡിറ്റർമിനന്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് ടു ഓർ മോർ ടേംസ്. അതായത് ഒരു റോ അല്ലെങ്കിൽ കോളത്തിന്റെ അകത്ത് സിംഗിൾ ടേമിന് പകരം പ്ലസ് ഇട്ട് വരികയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് ടു ഓർ മോർ ഡിറ്റർമിനൻസ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. എക്സാമ്പിൾ വെച്ച് പറയുന്നതാണ് എളുപ്പം. ഇത് നോക്കി, ഫസ്റ്റ് റോ എന്ന് ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ ഫസ്റ്റ് റോയിൽ എലമെന്റ് ഏതാ? എ വൺ ലാംഡ വൺ, ഇവിടെ എ ടു ലാംഡ ടു, ഇവിടെ എന്താ എ ത്രീ ലാംഡ ത്രീ. അപ്പൊ ഇവിടുത്തെ കേസിൽ ഫസ്റ്റ് റോയിലെ എലമെന്റ് എന്തായിട്ട് വന്നിരിക്കുക? സം ആയിട്ട് വന്നിരിക്കുകയാണ്. രണ്ടെണ്ണത്തിന്റെ സം ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. ഇങ്ങനെ വന്നാൽ ഇതിനെ നമുക്ക് രണ്ട് ഡിറ്റർമിനന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പൊ അത് എങ്ങനെ എഴുതുന്നതെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ നമ്മൾ നോക്കേണ്ട ഇത്രേ ഉള്ളൂ, ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന എലമെന്റ്സ് ഉള്ള നോക്കുക, എ വൺ എ ടു എ ത്രീ, അത് മാത്രം ഫസ്റ്റ് റോയിൽ എഴുതുക. എ വൺ എ ടു എ ത്രീ മാത്രം ഫസ്റ്റ് റോയിൽ എഴുതുക, ബാക്കി കിടക്കുന്ന എലമെന്റ്സ് എല്ലാം അതുപോലെ എഴുതുക. ഇനി രണ്ടാമത്തെ എലമെന്റ് കിട്ടണമല്ലോ, അപ്പൊ നടുക്ക് കിടക്കുന്ന സൈൻ പ്ലസ് ആയതുകൊണ്ട് അടുത്ത് നമുക്കൊരു പ്ലസ് ഇടാം. ദെൻ രണ്ടാമത്തെ എലമെന്റ്സ് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ എലമെന്റ് ഇവിടെ ഏതാ? ലാംഡ വൺ ലാംഡ ടു ലാംഡ ത്രീ, ഇതെല്ലാം സിംഗിൾ ആയിട്ടല്ലേ കിടക്കുന്നത്, അത് അതുപോലെ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സം വന്നിരിക്കുന്നത് മാത്രം രണ്ടാക്കുക, ബാക്കി എന്ത് ചെയ്യുക? അതുപോലെ എടുക്കുക. അപ്പം ഇവിടുത്തെ കേസ് സെക്കൻഡ് റോയും തേർഡ് റോയും രണ്ടിലും കോമൺ ആയിട്ട് തന്നെ വരും. ഇവിടെ വ്യത്യാസം എന്താ? എ വൺ എ ടു എ ത്രീ ഫസ്റ്റ് മെട്രിക്സിലും, സോറി ഫസ്റ്റ് ഡിറ്റർമിനന്റിലും, ലാംഡ വൺ ലാംഡ ടു ലാംഡ ത്രീ സെക്കൻഡ് ഡിറ്റർമിനന്റിലും വരുന്ന രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. പ്രോബ്ലം വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടും. ലാസ്റ്റ് പ്രോപ്പർട്ടി, അത് നമ്മൾ എലമെന്ററി ഓപ്പറേഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? അതാണ് ലാസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. വലിയ സെന്റൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ആർ ഐ ഗിവ്സ് ആർ ഐ പ്ലസ് കെ ജെ ആർ വൺ, സോറി ആർ ഐ ഗിവ്സ് ആർ ഐ പ്ലസ് കെ ആർ ജെ. ഇതിന്റെ മീനിങ് എന്താ? ജെത്ത് റോയെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഐത്ത് റോ ആഡ് ചെയ്യുന്നു. അത് എവിടെ റീപ്ലേസ് ചെയ്യുന്നു? ഐത്ത് റോയുടെ അവിടെ റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ ഈ കൊടുത്തിരിക്കുന്ന എലമെന്ററി ഓപ്പറേഷൻ അപ്ലൈ ചെയ്താലും നമ്മുടെ പ്രോപ്പർട്ടീസ് ഡിറ്റർമിനന്റ് വാല്യൂ എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. നമുക്ക് പഠിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിറ്റർമിനന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ആ പഠിച്ച തേർഡ് എലമെന്ററി ഓപ്പറേഷൻ ആണ് പ്രോപ്പർട്ടി സിക്സ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു എലമെന്ററി ഓപ്പറേഷൻ അപ്ലൈ ചെയ്താലും ഡിറ്റർമിനന്റ് വാല്യൂ എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. ഓർത്ത് വെച്ചേക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ആറ് പ്രോപ്പർട്ടി ഒന്ന് എന്ത് ചെയ്യുക? ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിനി ഇതിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലം വൺ, ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്, ഇവാലുവേറ്റ് ഒരു ഡിറ്റർമിനന്റ് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒന്ന് മറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ നമ്മളൊരു റോ അല്ലെങ്കിൽ കോളം വൈസ് ഇത് എന്ത് ചെയ്യേണ്ടി വരും? എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതി. ഈ മുകളിൽ കൊടുത്തേക്കുന്ന നമ്പേഴ്സ് നോക്കിയേ, 108, 18, 36, ഇതെല്ലാം സിക്സിന്റെ മൾട്ടിപ്പിൾ ആണ്. ഈ കിടക്കുന്ന എല്ലാം സിക്സിന്റെ മൾട്ടിപ്പിൾ ആണ്. കാര്യം 36 എന്ന് പറഞ്ഞാൽ 6 × 6, 18 എന്ന് പറഞ്ഞാൽ 3 × 6, 102 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 × 6 ആണ്. അപ്പൊ അങ്ങനെ ഞാനൊന്ന് മാറ്റിയെടുത്തു. 102 എങ്ങനെ എഴുതി? 6 × 17, 18 × 6 3, 36 × 6 6 × 6. നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചതാണ് ഒരു റോയിലോ കോളത്തിലോ കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിനെ ഡിറ്റർമിനന്റ് പുറത്തെടുക്കാം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെല്ലാം 6 കൊണ്ട് ഗുണിച്ചിരിക്കുകയല്ലേ, ആ 6 അങ്ങ് പുറത്തെടുക്കുന്നു. 6 പുറത്തെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? 6 പുറത്തെഴുതി, ഫസ്റ്റ് റോയിൽ ഇനി ബാക്കി ഏതൊക്കെ ഉള്ളത്? 17, 3, 6. സെക്കൻഡ് റോയും തേർഡ് റോയും അതുപോലെ എഴുതി. ഇനി ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഫസ്റ്റ് റോയും അതുപോലെ തേർഡ് റോയും ഐഡന്റിക്കൽ അല്ലേ, സെയിം എലമെന്റ്സ് അല്ലേ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് പറയാം ഇതിന്റെ ആൻസർ എന്താണ്? 6 × 0, ഐഡന്റിക്കൽ ആയിട്ട് വന്നാൽ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ്. സോ 6 × 0 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടുന്നു. അപ്പൊ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും.
പക്ഷെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തപ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് നോക്കിയത്, ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് എല്ലാം സിക്സിന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഞാൻ അതിനെ സിക്സ് ഇന്റു എന്ന് മാറ്റി എഴുതി, എന്നിട്ട് സിക്സ് കോമൺ ആയിട്ട് എടുത്തു. ഇപ്പോൾ ഫസ്റ്റ് റോയും തേർഡ് റോയും ഐഡന്റിക്കൽ ആയിട്ട് വന്നു. രണ്ട് റോസ് ഐഡന്റിക്കൽ ആയിട്ട് വന്നാൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റിനെ നോക്കിയിട്ടുള്ളൂ. ഇതുപോലെ ഇഷ്ടം പോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഏതിൽ വരുന്നുണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസിൽ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതേ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർട്ടീസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ഇന്ന് ഈ ഒരു പോർഷൻ വെച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.